educated, but I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before the noon. Ito lang, mapag-upan ako. Ang maborit. Hi, hello! Welcome to Candice Vlog! Ako na blind na shopping na buwan. Ito ko naman sa atin. Nakapit mo ng itin na may mga sasin. Edukan mo lang. Pwede nyo hindi shopping na buwan. Pinne vero. Hindi rin sa anong medikyan. Pinne patsagari lang kawangan. Ang ano, kunyi-kunyi, chiri-chiri shopping na ito di buwan. Ito. Ano manda pare? ആരോടായിരുന്നു വർത്താനം അവിടെ ആരാ മാവിയായിരുന്നോ? അവൾ അവളുടെ മുഖം തന്നെ കണ്ണാടി കണ്ടിട്ട് വാവ ഉണ്ടെന്ന് അവിടെ അവിടെ വായുണ്ടല്ലോ എന്തല്ലോ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ദേ റെയിൽവേ ക്രോസ് ആയി ട്രെയിൻ കടന്നു പോവാണ് കേട്ടോ. അപ്പൊ കല്ലൂസ് ട്രെയിനൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കുവാണ്. അപ്പൊ നേരത്തെ എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഏറ്റുമാനൂര് സിഗ്നലിൻ്റെ അവിടെ പാലായ്ക്ക് വേറ്റുമാനൂന്ന് പാലാ പോകുന്ന വഴി സിഗ്നലിൻ്റെ അവിടെ ആയിട്ട് നമ്മുടെ നന്ദനം ലേഡീസ് സ്റ്റോറിലായിട്ടൊക്കെ കയറിയിട്ടുള്ളത്. ഞാൻ സ്ഥിരം ഇവിടെ അടുത്തിവിടുത്തെ കസ്റ്റമറാണ്. കാരണം എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ദേ ഇയറിങ്സ് ഭയങ്കര സ്റ്റഡൊക്കെ നല്ല വെറൈറ്റി ഇയറിങ്സ് വരും. സ്റ്റോണൊക്കെ വെച്ചിട്ടായി കേട്ടോ. അപ്പം ഞാൻ മിക്കപ്പോഴും തന്നെ വെറൈറ്റി വരുമ്പോൾ ഞാൻ ഇവിടുന്ന് എടുക്കാറുണ്ട്. നല്ല കുറേ കളക്ഷൻസ് വരുന്നൊരു കടയാണിത്. അപ്പം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടാറുണ്ട്. ഞാൻ അധികം അങ്ങനെ ലേഡീസ് ഐറ്റംസ് ഒന്നും മേടിക്കാറില്ല, പക്ഷേ അത്യാവശ്യം മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ശരണ്യ ചേച്ചി, ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. ഞാൻ വരുമ്പോഴൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ള നല്ല ഒരു ഇതാണ് കസ്റ്റമേഴ്സിനോട് അവർ ഉള്ള പെരുമാറ്റമൊക്കെ കേട്ടോ. അപ്പം അതുപോലെ വെറൈറ്റി സാധനങ്ങൾ ഇഷ്ടംപോലെ കമ്മൽ, മാല, വള, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നെയിൽ പോളിഷിൻ്റെ വെറൈറ്റി കളേഴ്സ്, അതുപോലെ സ്കൂൾ ഐറ്റംസ് ഉണ്ട്, അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. കുഞ്ഞു പിള്ളേർക്ക് മുതൽ വലിയവർക്ക് വരെ ഉപയോഗിക്കാൻ സർവ്വ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന സാധനം എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ കടയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് കൂടെ വാങ്ങാനാണ് വന്നത്. അപ്പോൾ എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ആ ഹെയറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്ലെയിൻ കളറിൽ കമ്പിയുടെ ടൈപ്പ് സാധനം മേടിക്കാനായിട്ടോ വന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ എനിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ പോകണം, സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറണം. അതെന്തിനാണ് നമ്മളെ വീട്ടിൽ ചെന്നിട്ടല്ലേ ഉടുപ്പ് കൂരുന്നേ? വീട്ടിലെത്തിയില്ലല്ലോ. ആ ഇനി നമുക്ക് കടയിൽ പോവണ്ടേ? സാധനങ്ങൾ വാങ്ങിക്കണം. ഞാൻ കേറാൻ കാരണം ഇവിടുത്തെ പ്രത്യേകത കൊറേ ഉണ്ട്, കൊറേ ഓഫേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കസ്റ്റമേഴ്സിനുള്ള പെരുമാറ്റം. കല്ലൂസ് ഭയങ്കര സന്തോഷം. എവിടെയല്ലേ എത്തിയടെ നമ്മള്? എവിടെ? കല്ലൂസിന്, കല്ലൂസിന് വണ്ടി കയറാനുള്ള ചെരുപ്പിട്ടേ. അപ്പനും മോളും കൂടെ ട്രോളി വണ്ടി ചുറ്റി വരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ദേ ഞങ്ങളിനി ബില്ലടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്.
നമ്മൾ ഈ മാസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കല്ലൂസിൻ്റെ ബർത്ത്ഡേ വരുന്ന കാരണം ഇനി ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുവരെയുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കയറുന്ന കാര്യം പറഞ്ഞ കുറേ ഓഫറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡോക്ടർ വാഷിൻ്റെയാണ് എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത്. ഇതിനെല്ലാം ഓഫർ പ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ ബില്ലൊക്കെ അടിച്ച് അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഓഫർ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഓഫറിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്നതോട് തന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവർ 50% ഓഫറുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇരിക്കുന്നത്. സ്പ്രേ ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, പുട്ടുപൊടി ഉണ്ട്, ഗോതമ്പൊടി ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ദേ ഞാൻ ബില്ലടിച്ച് കഴിഞ്ഞപ്പോൾ എടുത്താൽ പോകൂല ഞാൻ എടുത്തിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ ദേച്ചായനെ വിളിച്ചു വരുത്തി, അവരെ ബില്ലടിച്ച് കഴിഞ്ഞിട്ട് വണ്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്താൽ പോങ്ങാത്തതാണ് ഞാൻ ഈ ചായനെ വിളിച്ചു വരുത്തി. ഞാൻ എടുത്തിട്ട് പോങ്ങണില്ലായിരുന്നു കവർ. അപ്പോൾ ദേ കല്ലൂസ് വണ്ടിക്ക് അതിരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്നാ ക്രിസ്മസ് അപ്പൂപ്പനോ? അമ്മ പുറകെ ഇരുന്നോട്ടെ. കൊച്ചു ഫ്രണ്ട് ഇരുന്നു, അമ്മ ബാക്കി ഇരുന്നോളാട്ടോ. ഞാൻ ബാക്കി ഇരിക്കാവേ. ഇല്ലാത്ത സാധനങ്ങളില്ലല്ലോ, ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ലല്ലോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഈ മാസത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു വെച്ചായാണ്ടല്ലോ. ഈ മാസത്തെ കഴിഞ്ഞില്ല കേട്ടോ. അപ്പൊ നമ്മള് അത്യാവശ്യം ഈ മാസം ഒരു 20-ാം തീയതി വരെയൊക്കെ ഉള്ളതാണ്. ഐസ്ക്രീം കല്ലൂസ് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ളത് മാത്രമായിട്ട് നമ്മള് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിത്തെ കല്ലൂസിന്റെ ബർത്ത്ഡേക്ക് എന്തായാലും ഒരു പർച്ചേസിംഗ് ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ, ബാക്കിത്തെ ഇനി എടുക്കണം. അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് കേറിട്ടോ. കല്ലൂസ് ഫ്രണ്ടിലിരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോത്ത മൊത്തമായത് എന്റെ മേത്താവുന്നോണ്ട് ഞാൻ ബാക്കിലേക്ക് ഇരുന്നു. അവര് അപ്പയും മോളും ഫ്രണ്ടിരുന്നു. അപ്പം നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാനിലയുടെ റെഡ് വെൽവെറ്റ് നാച്ചുറൽ കളർ ആൻഡ് ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞ് ഇട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുപ്പൂരുണ്ടായിരുന്നു കേട്ടോ, ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ. അപ്പോൾ ലവ് ബേർഡ്സിനൊക്കെ പറ്റിയതായിരിക്കും അല്ലേ. കഴിക്കതോന്നോ? സ്പൂൺ വേണ്ടേ? ഉണ്ടോ? അപ്പൊ നമ്മളിത് കഴിച്ചിട്ട് പോണെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴും ചിലപ്പോ അല്ലെങ്കിൽ ഇതിന്റെ അവസ്ഥ തിരിയും. അതുകൊണ്ട് നമ്മള് കഴിച്ചിട്ട് പോവാന്ന് കരുതി. ആ അതേ കല്ലൂസ് കഴിക്കുന്നു ആണോ? ഓ ഹോട്ട് ഷേപ്പില് അടിപൊളിയാ. ആ കഴിച്ചിട്ട് എവിടെ സൈഡിൽ എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഷേപ്പൊക്കെ നല്ല ഭംഗിയില്. സൂപ്പർ. നല്ല നടുക്കുന്ന ഇച്ചയും പറഞ്ഞ പോലെ നല്ല നടുക്കുന്ന രണ്ട് ഫ്ലേവറിനെ കൂടെ ടേസ്റ്റ് അറിയാനേ. സൂപ്പർ. ഐസ്ക്രീമിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എനിക്ക് കസാട്ടയാണ്. അവിടെ കണ്ടത് എടുത്താ മഴ പെയ്യുന്നു. പെരുമഴ. ഇത്രയും നേരം മഴയില്ലായിരുന്നു, പെട്ടെന്നൊരു മഴ പെയ്താട്ടോ. ഒറ്റയടിക്ക് പെയ്ത മഴയാ. എല്ലാം പെട്ടെന്നായിരുന്നു. ഹലോ ഹലോ, മഴ പെയ്യണ്ടോ? മഴ പോയോ? പോയിട്ടൊന്നുമില്ല, പെയ്യുന്നുണ്ട്. ഉദ്ദേശിക്കുന്നില്ലല്ലോ. അത് രാത്രിയിൽ മഴക്കാറ് കാണാൻ പറ്റില്ലല്ലോ. അതാ ഈ പ്രശ്നം. എന്നതാ മൊത്തം വെള്ളമാണോ? അച്ഛോ, ഈ എന്നാ പരിപാടിയല്ല. ഈ നമ്മളിനി വീട്ടിൽ ചെന്ന് എങ്ങനെ ഇറങ്ങും? കുറെയൊക്കെ ചൂട് നിക്കോ.
അതുണ്ടോ? പിന്നെ ഈ മഴക്കാലത്ത് നമ്മളും വണ്ടി ബൈക്കിൽ പോയാലത്തെ കുഴപ്പം ഭയങ്കര മഴയാ. ഒറ്റ മഴ അങ്ങ് പെയ്തല്ലേ. ഒന്നും കാണാ. കാറ്റും ഉണ്ടെന്ന് തോന്നുന്നു. കാറ്റും ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു കാറ്റും ഉണ്ട് കണ്ടോ. ആ വാഴയൊക്കെ ഇവിടെ നാടുന്നുണ്ടോ? ഇപ്പൊ പേരിന് മഴയും നനഞ്ഞാണ്ടോ ഞങ്ങള് വീട്ടിൽ കയറിയത്. അപ്പൊ ഇനി സാധനങ്ങളൊക്കെ അതാത് ടിന്നിലും ബോക്സിലൊക്കെ ഇട്ട് വെക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഇനി തിരക്കിലൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളു. പുതിയ വിശേഷങ്ങളായിട്ടൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.